ആദ്യമായിട്ട് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസും ന്യൂ ഇയറും പറയുകയാണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും സന്തോഷകരമായ ക്രിസ്മസും സന്തോഷകരമായ ന്യൂ ഇയറും ഉണ്ടാവട്ടെ. നമ്മളിപ്പോൾ കോവിഡിൻ്റെ വളരെ പ്രതിസന്ധി കൂടിയാണ് കടന്നു പോകുന്നത്. കൂടുതൽ സന്തോഷകരമായ രോഗപീഠകൾ കുറവുള്ള ഈ പകർച്ചവ്യാധിയെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു വർഷമായിരിക്കട്ടെ അടുത്ത വർഷം എന്ന ആശംസ എല്ലാവർക്കും നേരുന്നു. സന്തോഷകരമായ ക്രിസ്മസും എല്ലാവർക്കും നേരുന്നു. ഗവൺമെൻറ്റിൻ്റെ ഈ ഈ ക്രിസ്മസും ന്യൂ ഇയറുമായ സമയത്ത് കുറേയേറെ സാധാരണ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ സഹായിക്കാനുള്ള നിരവധി പരിപാടികൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ ഈ ക്ഷേമ പെൻഷനുകൾ നേരത്തെ ഈ ഇപ്പോൾ കൊടുക്കേണ്ട ക്ഷേമ പെൻഷൻ ഏകദേശം 57 ലക്ഷത്തോളം ജനങ്ങൾക്കാണ് ഇതിൻ്റെ കിട്ടുന്നത് നിങ്ങൾക്കറിയാം. ആ ക്ഷേമ പെൻഷനുകൾ സാധാരണ കൊടുക്കേണ്ട സമയത്തിനേക്കാൾ അല്പം മുൻപ് ഇപ്പോൾ കൊടുക്കുകയാണ്. ഈ ഈ ഈ സമയത്ത് തന്നെ ക്ഷേമ പെൻഷൻ കൊടുക്കാനാവശ്യമായ തീരുമാനം എടുത്തു കഴിഞ്ഞു. അപ്പോൾ അത് ഈ 57 ലക്ഷത്തോളം ആൾക്ക് ഗുണകരമായിട്ട് ആ ക്ഷേമ പെൻഷൻ ഉടൻ തന്നെ വിതരണം ചെയ്യപ്പെടും. ഈ ഇത്തരമൊരു ഘട്ടത്തിൽ ഗവൺമെൻറ് കുറേയേറെ ബുദ്ധിമുട്ട് സഹിച്ചാണ് ഇത് ചെയ്യുന്നതെന്ന് നമുക്കെല്ലാം അറിയാം. എങ്കിൽ പോലും ഈ ഒരു ഘട്ടത്തിൽ ജനങ്ങൾക്ക് പരമാവധി സഹായം എത്തിക്കാൻ വേണ്ടി തീരുമാനിച്ച തീരുമാനം എടുത്തിട്ടുണ്ട്. മറ്റൊരു കാര്യം നിങ്ങളെല്ലാവരും ചോദിച്ചതാണ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, KSRTCയിലെ പെൻഷൻകാരായിട്ടുള്ളവർക്ക്, അവിടുത്തെ ജീവനക്കാരായിട്ടുള്ള പെൻഷൻകാർക്ക് അവരുടെ പെൻഷൻ കിട്ടുന്നതിന് താമസിച്ചു എന്നുള്ളതിൻ്റെ ചില വാർത്തകൾ വന്നിരുന്നല്ലോ. ആ പെൻഷൻ നൽകാനായി 146 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ആ 146 കോടി രൂപ സഹകരണ ബാങ്കുകളിൽ നിന്ന് സംസ്ഥാന സർക്കാർ കടം എടുത്ത് അതിന് ഗ്യാരണ്ടി നിന്നാണ് കടമെടുത്തിട്ടാണ് KSRTC ഇത് കൊടുക്കുന്നത്. ഗ്യാരണ്ടി നിന്ന് സംസ്ഥാന സർക്കാരാണ്. അതിൻ്റെ ഭാഗമായിട്ട് 146 കോടി രൂപ KSRTC പെൻഷന് വേണ്ടിയിട്ട് KSRTC പ്രത്യേക സഹായമായിട്ടിപ്പോൾ നൽകിയിട്ടുണ്ട്. ഈ കടമെടുത്ത് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം KSRTCക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്. കോവിഡ് കഴിഞ്ഞതോടുകൂടി, കോവിഡ് കഴിഞ്ഞില്ലെങ്കിൽ കോവിഡിൻ്റെ ഭാഗമായ നിയന്ത്രണങ്ങളിൽ കുറച്ച് ഇളവ് വരുത്തിയതോടുകൂടി വാഹനങ്ങൾ ഓടുന്നുണ്ട്, യാത്രക്കാരുണ്ട്, നമ്മുടെ ഓഫീസുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, സ്കൂളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി KSRTCക്ക് വരുമാനം വർദ്ധിച്ച് വരേണ്ട സമയമായി. കോവിഡിന് മുമ്പുള്ള കാലത്ത് KSRTCക്ക് ശമ്പളത്തിൻ്റെ കാര്യത്തിനൊന്നും വലിയ സാമ്പത്തിക സഹായം സർക്കാർ ചെയ്യേണ്ടി വന്നിരുന്നില്ല. ഇപ്പോൾ കോവിഡിൻ്റെ കാലത്ത് എല്ലാ മേഖലയും സഹായിച്ചതുപോലെ KSRTCയും സഹായിച്ചിരുന്നു. അതൊരു കോർപ്പറേഷനാണ്, ആ കോർപ്പറേഷനെ ഗവൺമെൻറ് സഹായിച്ചിരുന്നു. അപ്പോൾ ഇപ്പോഴും പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ അവരുടെ കളക്ഷൻ കൂടുമ്പോൾ കുറച്ച് സ്വയം പര്യാപ്തതയിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാട്. അപ്പോൾ ഇപ്പോൾ ഒരു പ്രത്യേക സഹായമായി 15 കോടി രൂപ KSRTCക്ക് കൊടുത്തിട്ടുണ്ട്. ഈ 15 കോടി രൂപ നേരത്തെ തന്നെ കൊടുത്തൊരു, ഈ മാസം തന്നെ കൊടുത്തൊരു 30 കോടി രൂപയുടെ പുറമെയാണ് ഒരു 15 കോടി രൂപയും കൂടി ഒരു പ്രത്യേക സഹായമായിട്ട് ഇപ്പോൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം വഴി ഈയുള്ള ഒരു പ്രതിസന്ധിയെ മുറിച്ചു കടന്നുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങളും ഇടപെടലുമാണ്, പ്രത്യേക സഹായങ്ങളും മറ്റുമാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ മേഖലകളിലൊക്കെ കൂടുതൽ എഫക്റ്റീവായിട്ട് ഭാവിയിൽ പ്രവർത്തിക്കാൻ ആ മേഖലയിൽ വ്യവസായങ്ങളിലുള്ളവർ കൂടുതൽ വരുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഈ നേരത്തെ ഒരു 30 കോടി രൂപ ഈ SBI കൺസോർഷ്യം പിടിച്ചെടുത്തുകൊണ്ട് പോയത് കൊണ്ടാണ്, വായ്പ ഇനത്തിൽ പിടിച്ചെടുത്തുകൊണ്ട് പോയത് കൊണ്ടാണ് ശമ്പളം നൽകാൻ കഴിയാതെ വന്നത്. അപ്പോൾ ഈ 15 കോടി കൊണ്ട് ബാക്കിയുള്ള അവശേഷിക്കുന്നവർക്കും കൂടി ശമ്പളം നൽകാനാണോ അതല്ല മറ്റെന്തെങ്കിലും പദ്ധതി? ഈ KSRTCക്ക് ഒരു പ്രത്യേക സഹായം എന്നാണ്, അതെന്താണ് ചെയ്യുക എന്നുള്ളത് KSRTCക്ക് തീരുമാനിക്കുക. അതുകൊണ്ടാണ് ഒരു സഹായം എന്നതിലേക്ക് കൊടുക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഈ കോവിഡിന് മുമ്പുള്ള സമയത്ത് ശമ്പള കാര്യത്തിൽ വലിയ തോതിൽ നമുക്ക് സഹായിക്കേണ്ടി വന്നില്ല. മറ്റ് വലിയ തോതിലുള്ള ബഡ്ജറ്ററി സപ്പോർട്ട് 1000 കോടി രൂപയാണ് കഴിഞ്ഞ 5 വർഷം കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം അങ്ങനെ കൊടുക്കുന്നുണ്ട്. അടിസ്ഥാനപരമായി അവിടെ അവരുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാനും ഫ്യൂവൽ എഫിഷ്യൻ്റായിട്ടുള്ള വാഹനങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് ബഡ്ജറ്റിൽ ചില കാര്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. 300 കോടി രൂപയാണ് CNG ഇഞ്ചിൻസിന് വേണ്ടിയിട്ട്, CNG കൺവെർഷന് വേണ്ടിയിട്ട് ഗവൺമെൻറ് പ്രഖ്യാപിച്ചത്. അതിനകത്ത് 100 കോടി ഈ വർഷം തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞു. അതൊക്കെ ബേസിക്കലി പ്ലാനോ അല്ല പ്രൊജക്റ്റോ ഒക്കെ ആയിട്ടുള്ള വർക്കുകളാണ്. ഇത് അവരുടെ ഈ കോവിഡ് വന്ന സമയത്തുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വണ്ടി ഓടുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്തുള്ളൊരു പ്രശ്നത്തിന് കുറച്ച് സഹായിച്ചിരുന്നു. അതുപോലെ ഒരു പ്രത്യേക സഹായമായിട്ടാണ് KSRTCക്ക് നേരത്തെ ഉള്ളതുപോലെ അവർ അത് ഓടി ഈ കാര്യങ്ങൾ ചെയ്യും. എന്നാൽ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾക്കുള്ള സഹായം ഗവൺമെൻറ് നേരത്തെയും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയ ബസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ചില സ്കീമുകൾ, അങ്ങനെയൊക്കെയുള്ള സ്കീമുകളുണ്ട്. അപ്പോൾ ഇതൊരു ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതുകൊണ്ട് ഒരു പ്രത്യേക സഹായമേ കൊടുത്തതാണ്. കടമെടുത്ത പണം നേരത്തെ തന്നെ ചില ഘട്ടങ്ങളിൽ ഈ കോവിഡിൻ്റെ പീരീഡിലൊക്കെ ക്വാർട്ടർലി ആയിട്ട് ആ പണം കൊടുക്കേണ്ട ചില ഉത്തരവാദിത്വം ഗവൺമെൻറ് വന്നിരുന്നു. കാരണം ഗവൺമെൻറ്റിൻ്റെ ഗ്യാരണ്ടിയും പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ അത് എന്തായാലും ഇപ്പോൾ ഇതൊരു പ്രത്യേക സഹായമായി കൊടുത്തതാണ്. അതിൻ്റെ ഒരു അത് കൂടുതൽ അവിടുത്തെ ജീവനക്കാരും അവിടുത്തെ യൂണിയനുകളും അവിടുത്തെ മാനേജ്മെൻറ്റുകളെല്ലാം വളരെ ഇക്കാര്യങ്ങളെ
നല്ലതുപോലെ ചർച്ച ചെയ്ത് വളരെ എഫക്റ്റീവായിട്ട് ആ വ്യവസായത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവരാണ്. ആവശ്യമായ കാര്യങ്ങൾ അവർ വരുന്ന ദിവസങ്ങളിൽ ആ കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഒരു പ്രത്യേക സഹായമായിട്ടാണ് ഈ 15 കോടി അനുവദിച്ചത്. അതിനൊപ്പം 146 കോടി രൂപ പെൻഷന് വേണ്ടി. അതും ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ നല്ല പലിശ കൊടുത്ത് എടുത്താണ് ചെയ്യുന്നത്. കാര്യം അതുതന്നെ ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പ്രത്യേക തരത്തിലുള്ള ചില പ്രത്യേക കമ്പനികളും ഒക്കെ രൂപീകരിച്ചു ഒക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ ചീഫ് എൻ ജയരാജിന് ഇപ്പോൾ 17 സ്റ്റാഫുകളെ കൂടി നിയമിക്കുക, ഇത്ര വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു തീരുമാനം, അതിൻ്റെ എല്ലാം തീരുമാനം വരട്ടെ. പൊതുവിൽ ഈ നിയമപരമായി നേരത്തെയുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങളല്ലാതെ വ്യത്യസ്തമായ ഒരു കാര്യവും ഗവൺമെൻറ് ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. നിലവിലുള്ള കാര്യങ്ങളല്ലാതെ വരുന്ന പോലെ വ്യത്യസ്തമായ ഒരു കാര്യവും ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. നിലവിലുള്ള ചില നടപടിക്രമങ്ങളും നിയമങ്ങളൊക്കെ അനുസരിച്ചല്ലാതെ വേറെ കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല. കഴിഞ്ഞ ചീഫ് വിപ്പിന് 8 സ്റ്റാഫുകളാണ്. അല്ല, നിലവിലുള്ള കാര്യങ്ങളനുസരിച്ചിട്ടല്ലാതെ സാധാരണഗതിയിൽ ഈ ഇത്തരം മേഖലകളിലുള്ള ചില നിയമങ്ങളുണ്ട് ക്യാബിനറ്റ് റാങ്കിൻ്റെ. അതല്ലാതെ പ്രത്യേകം ഒന്നും തീരുമാനിച്ചിട്ടില്ല. എന്തായാലും ഇപ്പോൾ തീരുമാനിച്ച കാര്യങ്ങളെല്ലാം വന്നു എന്നല്ലല്ലോ പറയുന്നത്, വരുന്നു എന്നല്ലേ. സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതിനനുസരിച്ച് വളരെ നിയന്ത്രിച്ചാണല്ലോ കാര്യങ്ങൾ പോകുന്നത്. നിങ്ങൾ നോക്കിക്കോളൂ, പൊതുവിൽ വളരെ നിയന്ത്രിച്ച് തന്നെയാണ്. നിങ്ങളുടെ എല്ലാ മേഖലയിലുള്ള നിയന്ത്രണം പോലെ തന്നെയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ, ഞാൻ പറഞ്ഞത് ടെലിവിഷൻ മേഖലയിലും ഒക്കെയുള്ള എല്ലാ മേഖലയിലുള്ള നിയന്ത്രണം പോലെ തന്നെയോ അതിൽ കൂടുതലോ നിയന്ത്രിച്ച് തന്നെയാണ് സർക്കാർ പോകുന്നത്. അങ്ങനെ പോകാൻ പറ്റൂ, അതുകൊണ്ടാണ്. ഞാനൊരു കാര്യം പറയാം, ഒരു ഈ പല വ്യവസായങ്ങളുണ്ട്, വ്യവസായങ്ങളുടെ കാര്യത്തിൽ എത്രയോ വ്യവസായ സ്ഥാപനങ്ങളുണ്ട്, നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ. ആ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം അവരുടെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയ രീതിയിൽ തന്നെ ചർച്ച ചെയ്ത് അവരുടെ പിന്നെ കോസ്റ്റ് ബെനിഫിറ്റും ഒക്കെ നോക്കി അവർ ചെയ്യുന്നതാണ്. അതാ മാനേജ്മെൻറ്റും ഒക്കെ അത് ആ കാര്യങ്ങൾ ചെയ്യുമായിരിക്കും. ഇതിൻ്റെ സാരി ഒരു കാര്യമുണ്ട്, മുഴുവനുമായും ഇപ്പോൾ സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന പലിശയ്ക്ക് പണം എടുത്ത് കടമെടുത്ത് കൊടുക്കുന്നൊരു സ്ഥിതി തന്നെയാണ് ഈ പെൻഷൻ്റെ കാര്യത്തിൽ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അവർ ചർച്ച ചെയ്തിട്ട് ഇത് ഗവൺമെൻറ് സഹായം ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഇതിനേക്കാളും കൂടുതൽ എല്ലാ മേഖലയും സഹായിക്കണമെന്ന് നമുക്കും താല്പര്യമുണ്ട്. പക്ഷേ നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ ഓരോ പോസ്റ്റും ഓരോ രൂപയും വളരെ വലിയ ഒരു ബുദ്ധിമുട്ടിലേക്ക് സംസ്ഥാനത്തെ എത്തിക്കുന്നുണ്ട്. അതിപ്പം ചില ആളുകൾ പറയുന്ന പോലെ ചില പദ്ധതി അവിടെ നിന്ന് വരുന്നല്ലോ, ഈ പദ്ധതി വരുന്നല്ലോ, അതൊക്കെ പ്രത്യേക സ്കീമുകളാണ്. സംസ്ഥാനത്തിൻ്റെ ഖജനാവിലേക്ക് വരുന്ന പണത്തിൽ നിന്നേ കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ പണം കൊടുക്കുമ്പോൾ എവിടെ നിന്നാണ് നമ്മൾ കുറയ്ക്കേണ്ടി വരിക? റേഷൻ കൊടുക്കുന്നത് കുറയ്ക്കാൻ പറ്റില്ല, മാവേലി സ്റ്റോറുകൾ ഇല്ലാതാക്കാൻ പറ്റില്ല, കൺസ്യൂമർ ഫുഡ് ഇല്ലാതാക്കാൻ പറ്റില്ല, ശമ്പളം ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം ഇപ്പോൾ തന്നെ ശമ്പളത്തിൻ്റെ കാര്യത്തിലും നിയന്ത്രണം വരുത്താൻ പറ്റുന്നില്ലെങ്കിലും പരമാവധി ആ മേഖലയിലും പല നിയന്ത്രണങ്ങൾ വരുത്തുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോൾ ലീവ് സറണ്ടറിൻ്റെ ഉൾപ്പെടെ കാര്യത്തിലൊക്കെ ചില നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ടെന്നറിയാം. അപ്പോൾ ഈ നിയന്ത്രണങ്ങളല്ലാതെ ഏതെങ്കിലും ഒരു മേഖലയിൽ കൊടുക്കുന്നത് കുറച്ചിട്ടല്ലാതെ വേറൊരു മേഖലയെ കൂട്ടിക്കൊടുക്കാൻ പറ്റില്ല. അത് ആരോഗ്യരംഗത്തെ വെട്ടിക്കുറച്ചിട്ട് കൊടുക്കാൻ പറ്റുമോ? വേറൊരു തരത്തെ വെട്ടിക്കുറച്ചിട്ട് കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾക്കും എനിക്കും എല്ലാം അറിയാവുന്ന ഒരേപോലുള്ള കൃത്യമായ ഒരേ സ്ഥലത്തുനിന്ന് കിട്ടാവുന്ന കണക്കുകളേത് മുതൽ നമ്മുടെ ബഡ്ജറ്റിനകത്ത് എത്ര ഉണ്ട്, നമുക്ക് എത്ര പണമുണ്ട്, എത്ര വരുമാനമുണ്ട്, നമുക്ക് കടമെടുക്കാവുന്ന പരിധിക്ക് മേളിൽ നമ്മൾ കടമെടുത്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ മേളിൽ നിന്നല്ല ആ പരിധി വരെ പറ്റും, മാക്സിമം കടമെടുത്ത് കഴിഞ്ഞു. അപ്പോൾ കടമെടുക്കുന്നതിന് തിരിച്ചടവിൻ്റെ പ്രശ്നമുണ്ട്, പോലും കടമെടുക്കാമെന്ന് വെക്കാം, പക്ഷേ കടം പോലും കിട്ടില്ല. അപ്പോൾ എങ്ങനെ ചെയ്യും എന്നുള്ള പ്രശ്നമുണ്ട്, അതൊക്കെ അതൊരു മേഖല ചർച്ച ചെയ്യും. എന്തായാലും പെൻഷൻ ഇപ്പോൾ കിട്ടുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അവർ പറയുന്നത് പെൻഷൻ്റെ കാര്യത്തിനകത്ത് ഇപ്പോൾ ഈ കാര്യം ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അതിന് ഒരു ലിക്വിഡിറ്റിയുടെയും പൈസയുടെയും പണത്തിൻ്റെയും പ്രശ്നമുള്ളതുകൊണ്ടാണ് അല്പം വൈകുന്നതും. അല്ലാതെ 1st പണം കൃത്യമായിട്ട് ഇരുന്നിട്ട് കൊടുക്കാൻ പറ്റുന്ന തരത്തിലേക്കല്ല. ഞാനത് തുറന്നു പറയുന്നു, തുറന്നു പറയാതിരുന്നിട്ട് കാര്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് കളക്റ്റീവായിട്ട് ചെയ്യേണ്ടതാണ്. ശമ്പള വിതരണം വൈകുന്നത് വലിയതുപോലെ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് KSRTC. അപ്പോൾ അവരിപ്പം പണിമുടക്കൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അടുത്ത മാസം ശമ്പള വിതരണം ഇപ്പോൾ അവർ കൊടുക്കുന്നുണ്ടല്ലോ. അല്ല, അടുത്ത മാസം വൈകിക്കഴിഞ്ഞാൽ അവർ പണിമുടക്കം നടത്തുന്നുള്ളതാണ് BMS. അല്ല, BMS എന്തായാലും അത് പറയേണ്ട ഒരു സംഘടനയാണ്. ഇന്ത്യയിലെ മുഴുവൻ പൊതുമേഖലയും സ്വകാര്യവൽക്കരിച്ച് ഇന്നലെ വൈകിട്ട് അങ്ങോട്ട് പോയപ്പോൾ സർക്കാർ കമ്പനിയായിരുന്നു, അവിടെ ചെന്നിട്ട് ഡ്യൂട്ടി ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ പ്രൈവറ്റ് കമ്പനി ആവുന്ന നേരത്തിലേക്ക് എല്ലാം സ്വകാര്യവൽക്കരിച്ച BMS കേരളത്തിലെ ട്രേഡ് യൂണിയൻ രംഗത്തിനും കേരളത്തിലെ പൊതു തൊഴിലാളികൾക്കും കേരള സമൂഹത്തിനൊരു നല്ല മാർഗം നൽകാൻ പറ്റിയൊരു സംഘടനയാണ് BMS. തന്നെ അത് പറയണം, ഇന്ത്യയെ മുഴുവൻ സ്വകാര്യവൽക്കരിച്ച കർഷകർക്ക് പോലും വലിയ സമരം ചെയ്യേണ്ടി വന്ന എയർ ഇന്ത്യയും റെയിൽവേയും നാഷണൽ ഹൈവേയും നമ്മുടെ VSSC തിരുവനന്തപുരം എയർപോർട്ടും ഒക്കെ സ്വകാര്യവൽക്കരിച്ച ഒരു നയം നടപ്പിലാക്കുന്ന ഒരു രാഷ്ട്രീയമാണ്, ആ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമാണ് BMS. ആ BMS എന്തായാലും പൊതുമേഖലയെ സംരക്ഷിക്കാൻ പണിമുടക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് സന്തോഷമുണ്ട്.
അങ്ങനെ അവർക്ക് ബി എം എസിനെ പോലെയുള്ള ആളുകൾ ഈ പൊളിറ്റിക്കൽ, ഞാൻ ആളുകളെ അതിനകത്ത് പ്രവർത്തിക്കുന്ന യൂണിയൻ പ്രവർത്തകരെ ഒന്നല്ല പറഞ്ഞു, അവരുടെ രാഷ്ട്രീയമാണ്. അപ്പോൾ ഇന്ത്യയെ മുഴുവൻ, ഞാൻ കഴിഞ്ഞ ദിവസം നവംബർ 1-ന്റെ തലേ ദിവസം തിരുവനന്തപുരം എയർപോർട്ടിൽ പോയിരുന്നു. എയർപോർട്ടിൽ പോയത് നമ്മുടെ പിന്നെ ആ സമയത്ത് പോയത് വൈശാഖ്, നമ്മുടെ പട്ടാളക്കാരനായ ചെറുപ്പക്കാരൻ വൈശാഖിൻ്റെ ബോഡി എന്നായിരുന്നു വരുന്നത്. അപ്പോൾ എയർപോർട്ടിൽ ഭയങ്കര ലൈറ്റൊക്കെ ഇട്ടേക്കുന്നു. ഞാൻ വിളിച്ചത് വലിയ ഉത്സവം പോലെ എന്താ പരിപാടി. അപ്പോൾ അന്വേഷിച്ച് പറഞ്ഞു ഇന്നു വരെയുള്ളൂ ഇത് ഗവൺമെൻറ്റിൻ്റെ, നാളെ രാവിലെ മുതൽ ഇത് സ്വകാര്യ കമ്പനിയുടെ ആവണം, അതിൻ്റെ സ്വീകരണമാണ്, അതിൻ്റെ ഒരു ആഘോഷമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പോയപ്പം അത് ഗവൺമെൻറ്റിൻ്റെ ആയിരുന്നു, ഇപ്പോൾ പ്രൈവറ്റാണ്. അപ്പോൾ അങ്ങനെ പ്രൈവറ്റൈസേഷൻ നടത്തിയിട്ട് ഒരാൾക്കും ഒരു ഇതില്ലാത്ത സ്ഥലം, അങ്ങനൊരു നയമാണ് ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്.